ഏവർക്കും ഹിഡൻ ഫാക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമുഖത്തുള്ളതിൽ വളരെ വ്യത്യസ്തമായും വിചിത്രവുമായും കാണപ്പെടുന്ന 5 പക്ഷികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതോടൊപ്പം നിങ്ങൾക്ക് പുതിയൊരു അറിവും. എങ്കിൽ വീഡിയോയിലേക്ക് പോവാം. കേക്കപ്പോ, ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഈ പക്ഷിയെ പാരറ്റ് ഔൾ അഥവാ മൂങ്ങത്തത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഇവയുടെ പേര് പോലെ തന്നെ ഇവ രൂപം കൊണ്ട് മൂങ്ങയെപ്പോലെയും തത്തയെപ്പോലെയുമാണുള്ളത്. എങ്കിലും ഇവ തത്തയുടെ ഇനത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ തത്തയെന്നും ഇവയെ അറിയപ്പെടുന്നു. പറക്കുവാൻ കഴിവില്ലാത്ത ഇവ പഴങ്ങളും ഇലകളുമാണ് കഴിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇവയ്ക്ക് മരത്തിലും അള്ളിപ്പിടിച്ച് കയറുവാൻ സാധിക്കുമെന്നത് ഇവയുടെ ഒരു സവിശേഷതയും കൂടിയാണ്. എന്നാൽ ഇന്ന് ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്നവയുടെ പട്ടികയിൽ ഈ കേക്കപ്പോയും ഉൾപ്പെടുന്നു. മനുഷ്യൻ്റെ അതിക്രമിച്ചുള്ള വനനശീകരണവും ഇതിനൊരു കാരണമാണ് എങ്കിലും പ്രധാനമായും ഇവ 3-4 വർഷത്തിനുള്ളിൽ ഒരു തവണ മാത്രമേ മുട്ടയിടാറുള്ളൂ എന്നതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂമുഖത്ത് ഏതാണ്ട് 125 കേക്കപ്പോ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇപ്പോൾ കേക്കപ്പോ റിക്കവർ പ്രോഗ്രാം എന്ന പേരിൽ ഈ പക്ഷിയെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ആൻഗർ, കോഡ്ഫിഷ്, ലിറ്റിൽ ബാരിയർ പോലുള്ള ദ്വീപുകളിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഫ്രൈഗാറ്റ് ബേർഡ്. കടൽ പക്ഷി കുടുംബങ്ങളിലെ അംഗമായ ഈ ഫ്രൈഗാറ്റ് ബേർഡ് ലോകത്തിൽ ഭൂരിഭാഗവും കാണപ്പെടുന്നത് കടൽ പ്രദേശങ്ങളിലും കടലുമായി ബന്ധപ്പെട്ട ദ്വീപ സമൂഹങ്ങളിലുമാണ്. ഈ പക്ഷികളുടെ ശരീരം മുഴുവനും കറുപ്പ് നിറത്തിലായാണ് കാണപ്പെടുന്നത്. എങ്കിലും ഈ ഇനങ്ങളിലുള്ള ആൺപക്ഷികളുടെ കഴുത്തിൻ്റെ പകുതി ഭാഗവും ചുവപ്പ് നിറത്തിലായി ബലൂൺ പോലെയാണ് കാണപ്പെടുന്നതും. ഈ ബലൂൺ പോലുള്ള ഭാഗം ഇവ വായു നിറച്ച് പെൺപക്ഷികളെ ആകർഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ബലൂൺ ഭാഗം ഒരു ഹാർട്ട് സിംബൽ പോലെയാണ് കാണപ്പെടുന്നത്. ഇവയൊരു കടൽ പക്ഷി ആയതുകൊണ്ട് തന്നെ ഇവ പല നാടുകളും ദേശാടനം നടത്തുകയും കടലുകളിലെ മീനുകളെ വേട്ടയാടിയാണ് ആഹാരമാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവയ്ക്ക് ഇങ്ങനെ മീനുകളെ വേട്ടയാടുവാൻ സാധിച്ചില്ല എങ്കിൽ ഇവ തൊട്ടടുത്തുള്ള കാടുകളിലോ മറ്റോ പോയി ഇര തേടുകയാണ് ചെയ്യാറുള്ളതും. അങ്ങനെ ഇര തേടുന്ന സമയത്ത് ഇവ പലപ്പോഴും മറ്റു പക്ഷികൾ ശേഖരിച്ചു വെച്ച ഭക്ഷണങ്ങൾ മോഷ്ടിച്ചാണ് ആഹാരമാക്കുന്നതും. എന്നാൽ ചില സമയങ്ങളിൽ ഇവ തങ്ങളുടെ ഇനത്തിലെ ചെറിയ പക്ഷികളെയും വേട്ടയാടിയും ആഹാരമാക്കാറുണ്ട്. ഷൂബിൽ സ്റ്റോർക്ക്. കാഴ്ചയിൽ ഇതൊരു പക്ഷിയാണോ അതോ മറ്റേതെങ്കിലും ഒരു മോൺസ്റ്റർ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപമാണ് ഈ ഷൂബിൽ സ്റ്റോർക്കിൻ്റേത്. എങ്കിലും ഇതിനെ കാണുന്ന ചിലർ പറയുന്നത് ഇതൊരു ഡൈനോസറിനെ പോലെയാണെന്നാണ്. ഈ പക്ഷിയുടെ പേരിന് കാരണമെന്ന് പറയുന്നത് ഇവയുടെ ചുണ്ടിൻ്റെ ആകൃതി തന്നെയാണ്. അതും ഷൂ ഷേപ്പിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വലിയ ചുണ്ട് ഉപയോഗിച്ചാണ് ഇവ മീനുകളെയും ചെറിയ പക്ഷികളെയും വേട്ടയാടാറുള്ളതും. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഷൂബിൽ സ്റ്റോർക്കുകളെ ധാരാളമായും കാണപ്പെടാറുള്ളതും. അതും ചൂടേറിയ പ്രദേശങ്ങളിൽ. പല നൂറ്റാണ്ടുകൾ മുതലേ ഈ ഷൂബിൽ സ്റ്റോർക്കിനെ മനുഷ്യൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുള്ള തെളിവുകളും പഴയ ഈജിപ്ഷ്യൻ ചരിത്രങ്ങളിലും മറ്റ് ചില രാജ്യങ്ങളുടെ ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇവയൊരു ശില പോലെ നിന്ന് മറ്റു ചെറിയ പക്ഷികളെയും മീനുകളെയും തൻ്റെ അടുത്ത് വരുത്തിച്ചും ഇതിരയെ വേട്ടയാടാറുണ്ട്. ലോങ് വാട്ടിൽ അംബർല ബേർഡ്. വളരെയേറെ വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് ലോങ് വാട്ടിൽ അംബർല ബേർഡ്. ഈ പക്ഷികളെ ഇക്വഡോറിലും അതേപോലെ തന്നെ ആൻഡസ് മലയുടെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള കാടുകളിലുമാണ് കാണപ്പെടാറുള്ളത്. ഈ പക്ഷിയുടെ പേരിന് കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള വാട്ടിൽ എന്ന ഘടനയുള്ളത് കൊണ്ടാണ്. ഈ നീളമുള്ള ഭാഗം ആൺപക്ഷികൾക്ക് വളരെ വലുതായും പെൺപക്ഷികൾക്ക് കുറച്ച് ചെറുതായുമാണ് കാണപ്പെടുന്നത്. ഈ വ്യത്യസ്തമായ ചിറകിൻ്റെ ഭാഗം അതിൻ്റെ കഴുത്തുഭാഗത്തായി തൂങ്ങിക്കിടന്നാലും ഈ വാട്ടിൽ മൂലം ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ തന്നെ പറക്കുവാൻ സാധിക്കും. ഏതാണ്ട് 3.5 സെൻറ്റിമീറ്റർ വളരുന്ന ഈ വാട്ടിൽ ഘടന മൂലം ഈ പക്ഷികൾക്ക് വളരെയേറെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനും സാധിക്കുന്നു. ഈ ലോങ് വാട്ടിൽ അംബർല ബേർഡ് ധാരാളമായും പഴങ്ങളാണ് ആഹാരമാക്കാറുള്ളത്. കിങ് വൾച്ചർ. ശവന്തീനി കഴുകന്മാരിൽ പെടുന്ന ഒരിനം വ്യത്യസ്തമായ ഭംഗിയിൽ കാണപ്പെടുന്നവയാണ് ഈ കിങ് വൾച്ചർ. പൊതുവേ ശവന്തീനി കഴുകന്മാർ മറ്റു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശവശരീരമാണ് കഴിക്കാറുള്ളത്. ഇത് ശരിയാണ്, എങ്കിലും ചില സമയങ്ങളിൽ ഈ കഴുകന്മാർ വേട്ടയാടിയും ഇരയെ ആഹാരമാക്കാറുണ്ട്. ഈ കിങ് വൾച്ചറിനെ മറ്റുള്ള കഴുകന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പല വർണ്ണങ്ങളിലുള്ള ശരീരഭംഗി തന്നെയാണ്.
ഇവയുടെ ചിറകുകൾ മറ്റു കഴുകന്മാരെ പോലെ ചാമ്പൽ നിറത്തിലും കറുപ്പ് നിറത്തിലുമല്ല വെള്ള നിറത്തിലായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇവയുടെ കഴുത്തിൻ്റെ ഭാഗവും വാലിൻ്റെ പകുതി ഭാഗവും കറുപ്പ് നിറത്തിലും ചാമ്പൽ നിറത്തിലുമായിട്ടാണ് കാണപ്പെടുന്നതും. ശരീരഭംഗിയേക്കാൾ കിങ് വൾച്ചറിന് മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ പല വർണ്ണ നിറത്തിൽ കാണപ്പെടുന്ന തലയുടെ ഭാഗം. ഈ തലഭാഗത്തിൽ നീല, ചുവപ്പ്, തവിട്ട്, ചുവപ്പ് കലർന്ന മഞ്ഞ, മഞ്ഞ എന്നിങ്ങനെ പല നിറങ്ങളാണുള്ളത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വളരുന്ന ഈ കിങ് വൾച്ചർ വളരെയേറെ പഴക്കം ചെന്ന ഒരു പക്ഷിവർഗവും കൂടിയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പക്ഷികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.